ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി മൗലികമായ രചനയ്ക്ക് അടിസ്ഥാനമായ അവൻ അവൻ്റെ ചുറ്റും കാണുന്ന ലോകം എന്നതിൽ അവന് യാതൊരു പങ്കുമില്ലാത്ത, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആന്ദോളനത്തിൽ നിന്ന് സർജനം ചെയ്തു വന്ന പ്രപഞ്ചമെന്നോ ജീവനെന്നോ, ശബ്ദത്തിൽ നിന്നുണ്ടായ പ്രപഞ്ചമെന്നോ ജീവനെന്നോ ഒക്കെ പറയാവുന്ന മൗലികമായ രചന, അതവനെ എത്രത്തോളം ദുഃഖിപ്പിക്കുന്നുണ്ട്, അതവനെ എത്രത്തോളം ചിന്തിപ്പിക്കുന്നുണ്ട്, അതവനെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വികാരങ്ങൾ അതിനോട്, കാറ്റിനോട്, നദിയോട്, പർവ്വതങ്ങളോട് തുടങ്ങിയവയോടെല്ലാം അവൻ്റെ വികാരങ്ങൾ, വിദ്യാഭ്യാസത്തിലൊരു തലമാണ്, ഉരുത്തിരിഞ്ഞ് അവൻ കാണുമ്പോൾ അതിൽ നിന്നൊരു ശബ്ദം അവൻ കേൾക്കുമ്പോൾ, അവൻ്റെ സമസൃഷ്ടമായ മനുഷ്യൻ അവൻ കണ്ട പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ അവൻ്റെ വാക്കും മനസ്സും ഇണ ചേർന്നുണ്ടാകുന്ന അവൻ സൃഷ്ടിച്ച അവൻ്റെ ഒരു പ്രപഞ്ചം, അത് ജീവസൃഷ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ പ്രാപഞ്ചിക വിലാസങ്ങളെല്ലാം. പർവ്വതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പർവ്വതത്തിൻ്റെ സൃഷ്ടിയിൽ നമുക്ക് വലിയ പങ്കൊന്നുമില്ല. മണ്ണ് നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് പങ്കില്ല. ഈ ചെടികളെല്ലാം കാണുന്നുണ്ട്, അത് പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, ഇതിൻ്റെ ചുവട്ടിലൊന്നും നമ്മൾ പോകുന്നില്ല. വനത്തിൽ എണ്ണമറ്റ സസ്യജാലങ്ങളും എണ്ണമറ്റ പക്ഷികളുമുണ്ട്. ഇവയൊന്നും സംരക്ഷിക്കുന്നത് മനുഷ്യനല്ല, അവൻ്റെ ബുദ്ധിയല്ല, അവൻ്റെ പഠനങ്ങളല്ല. എന്നവൻ പഠിക്കാൻ തുടങ്ങിയോ അതിന്മേലെല്ലാം അവൻ്റെ സങ്കല്പം സൃഷ്ടമാക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വന്ന രോഗങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ വളരെ വലുതാണ്. ഈ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്കറിയില്ല. ഭരണാധികാരികൾ നേരിട്ട് ഈ രംഗത്തേക്ക് വരുന്നില്ല. ഭരിക്കാനുള്ളൊരു കസേര കൊടുത്താൽ അവിടെ ഒരു സെക്രട്ടറി, അത് IAS കഴിഞ്ഞ ഒരു സെക്രട്ടറി, അതുകൂടാതെ ആ വകുപ്പിലെ സെക്രട്ടറിയായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും എല്ലാം, ഇദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രത്യേകമായി, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇവരുടെയൊക്കെ കണ്ണുകൊണ്ടാണ് ഇയാൾ കാണുന്നത്. ഇവരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ശബ്ദമായി ഇയാളുടെ നാവ് എടുത്ത് പറയുന്നത്. അതായത് എപ്പോഴാണോ നിങ്ങളുടെ സ്വന്തമായ പ്രകൃതിയോടുള്ള കാഴ്ചകൾ നഷ്ടപ്പെടുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു പ്രാസ്ഥാനിക വികാസത്തിൻ്റെ അപ്പസ്തോലനാകാൻ മാറൂ. അതോടുകൂടി നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസം തീർന്നു. ഇവരൊക്കെ ഇനി കാണുന്നത് എങ്ങനെയാണ്? ഒരു രാഷ്ട്രീയത്തിൽ, ഒരു മതത്തിൽ, ഒരു ജാതിയിലൊക്കെ കാഴ്ചയ്ക്ക് കണ്ണിൻ്റെ പുറത്തൊരു മസാല പുരട്ടി വിടുന്നുണ്ട്. കണ്ണ് എഴുതിവിട്ട കണ്ണാണ്. എഴുതിയിരിക്കുന്നത് മനുഷ്യസ്നേഹമല്ല, എഴുതിയിരിക്കുന്നത് കാരുണ്യവുമല്ല, അതൊക്കെ ജന്മനായവനുള്ളതാണ്. അതിൻ്റെ ഒക്കെ പൊക്കത്തിലൊരു തിരുവഴുത്തെഴുതി ഇന്ന രീതിയിൽ കാണാവൂ എന്നുള്ളതാണ് പഠിപ്പ്. അതെല്ലാം ബുദ്ധിയുടെ വിലാസമാണ് പലപ്പോഴും. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മൗലിക ചോദന അവിടെ വരുമ്പോൾ ഇൻ്റലക്ച്വൽ ലിറ്ററസിയാണ്. അക്ഷരം പഠിച്ചവനും പഠിക്കാത്തവനും ഉണ്ട്. ഇൻ്റലക്ച്വൽ ലിറ്ററസി വികസിച്ചിട്ട് കാറ്റിൻ്റെ ഗതി, വെള്ളത്തിൻ്റെ ഒഴുക്ക്, വെള്ളത്തിൻ്റെ ഉയർച്ച താഴ്ച, നദിക്ക് മുകളിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം, അധികമർദ്ദം, ഇവയൊക്കെ അളന്നിട്ടാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ ലിറ്ററസി ഉള്ളവർ ഒരു മുറിക്കാത്തിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വെച്ച് നമ്മോട് പറയുന്നത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇവിടെ സുനാമി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ഒരു ദിവസം വരികയും ചെയ്യും. വരുന്ന സമയത്ത് അന്ന് പ്രഖ്യാപനം കാണുകയില്ല, നൂറുകണക്കിന് ജീവനം കൊണ്ടുപോകും. ഇത്രയും കാലം ഇവനെ തീറ്റിയതും പോറ്റിയതും ഒക്കെ വെറുതെയാവും. കാരണം ഇവൻ്റെ ഈ ലിറ്ററസിക്കകത്ത് ഒരു ശൂന്യതയുണ്ട്.